ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്കിന്നിവിടെ ഒരു ഡോക്ടറെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്നാൽ ഇയാൾ ഒരു സാധാരണ ഡോക്ടറല്ല. സാധാരണ രീതിയിൽ ഡോക്ടർമാർ ആളുകളെ ശുശ്രൂഷിച്ച് ജീവനിലേക്ക് കൈപിടിച്ച് ഉയർത്തുമ്പോൾ ഇയാൾ കാലനായി ജീവൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അതെ, അയാളുടെ രോഗികളിൽ ആരും തന്നെ ജീവിച്ചിരുന്നില്ല. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കൊലപാതകം ചെയ്ത സീരിയൽ കില്ലർ ഡോക്ടർ ഹാരോൾഡ് ഷിപ്മാനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആരാണ് ഹാരോൾഡ് ഷിപ്മാൻ? ഇയാളുടെ പഠനം നടന്നത് ലീഡ് സ്കൂൾ ഓഫ് മെഡിസിനിലായിരുന്നു. അതിനുശേഷം അയാൾ ഒരു ഡോക്ടറായി ജോലി ആരംഭിച്ചു. അയാളുടെ ജീവിതകാലത്തിനിടയ്ക്ക് കുറഞ്ഞത് 240 രോഗികളെങ്കിലും മാരകമായ വേദന സംഹാരികൾ ഉപയോഗിച്ച് കൊന്നിരിക്കാം. 1946 ജനുവരി 14 മധ്യവർഗത്തിൽപ്പെട്ട ഒരു തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് മകനോടുള്ള അമിത വാത്സല്യം മൂലം മറ്റു കൂട്ടുകാരുടെ കൂടെ പോകാൻ അനുവദിക്കാതെ തൻ്റെ കീഴിൽ തന്നെ വളർത്തി. ഇങ്ങനെ ഒരുപാട് നാളുകൾ കഴിഞ്ഞുപോയി. എന്നാൽ പെട്ടെന്ന് ഷിപ്മാൻ്റെ അമ്മയ്ക്ക് ശ്വാസകോശാർബുദ രോഗം കണ്ടെത്തി. അമ്മ കിടക്കയിലായിരുന്നപ്പോഴും നിർബന്ധപൂർവം തൻ്റെ കീഴിൽ പിടിച്ചിരുത്തി തന്നെ ശുശ്രൂഷിക്കാൻ നിർബന്ധിച്ചു. ഇതൊക്കെയാണെങ്കിലും ഹാരോൾഡ് ഡോമറിൻ്റെ അമ്മ രോഗത്തിന് കീഴടങ്ങുക തന്നെ ചെയ്തു. തന്നെ അമിതമായി സ്നേഹിച്ച അമ്മയോട് തിരിച്ചും അയാൾക്ക് ഭ്രാന്തമായ സ്നേഹം തന്നെയായിരുന്നു. അമ്മയുടെ മരണത്തിൽ അയാൾ തകർന്നുപോയി. അതിനുശേഷം താൻ ഒരു ഡോക്ടറാകുമെന്ന് ദൃഢനിശ്ചയവും ചെയ്തു. എപ്പോഴും ഏകനായിരുന്ന അയാൾ ആദ്യമായി തൻ്റെ കാമുകി പ്രിംറോസിനെ കണ്ടുമുട്ടി. അപ്പോൾ ഡോക്ടറിന് വെറും 19 അദ്ദേഹം അവളെ വിവാഹവും ചെയ്തു. ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം യോർക്ക്ഷയറിൽ മെഡിക്കൽ പ്രാക്ടീസിൽ ചേർന്നു. എന്നാൽ അവിടെ അദ്ദേഹം പെത്തിസിൻ എന്ന വേദന സംഹാരിയുടെ അടിമയായിത്തീർന്നു. വലിയ അളവിൽ തന്നെ മയക്കുമരുന്നിന് ഒരു ഡോക്ടർ എന്ന നിലയിൽ കുറിപ്പടികൾ കെട്ടിച്ചമച്ചു. മെഡിക്കൽ സഹപ്രവർത്തകർ ഇത് പിടികൂടുകയും അതുവഴി അയാൾ അവിടുത്തെ പരിശീലനം ഉപേക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് അയാൾ ഒരു മയക്കുമരുന്ന് പുനരധിവാസ ക്യാമ്പിൽ പ്രവേശിച്ചു. എന്നാൽ ഇവിടെ കയറാനായി വ്യാജരേഖ ചമച്ച കുറ്റത്തിന് അയാളെ ശിക്ഷിച്ചു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം അയാൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയും അവിടെ കഠിനാധ്വാനിയായ ഡോക്ടർ എന്ന നിലയിൽ പ്രസിദ്ധി ആർജിക്കുകയും ചെയ്തു. കാലങ്ങൾ കടന്നുപോയി. ഡോക്ടർ ഷിപ്മാൻ്റെ രോഗികൾ അസാധാരണമാം വിധം ഉയർന്ന നിരക്കിലാണ് മരിക്കുന്നതെന്ന് അവിടെ തന്നെയുള്ള പ്രാദേശിക ഡോക്ടർമാർ ശ്രദ്ധിച്ചു. ഈ സംഭവം ഒരു തുടർക്കഥയായപ്പോൾ അവിടെയുള്ള മറ്റ് ഡോക്ടർമാർ ഡോക്ടർ ഷിപ്മാനെതിരെ പോലീസിന് പരാതി നൽകി. അതേ തുടർന്ന് ഒരു രഹസ്യാന്വേഷണം നടന്നു. ഷിപ്മാൻ്റെ തന്ത്രങ്ങളിൽ ആ രഹസ്യാന്വേഷണം പരാജയപ്പെട്ടു. കാരണം അയാളുടെ രേഖകളെല്ലാം വാലിഡായിരുന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം വീണ്ടും അന്വേഷണം നടന്നു. അതിൽ പഴയകാല രോഗികളുടെ മെഡിക്കൽ രേഖകളിൽ മാറ്റം വരുത്തിയതായി കണ്ടെത്തി. എങ്കിലും ഡോക്ടർ ഷിപ്മാൻ്റെ കൊലപാതക പരമ്പര എവിടെ തുടങ്ങിയെന്ന് കൃത്യമായി സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മൊത്തം എത്ര പേർ മരിച്ചുവെന്ന് കണ്ടെത്താനും പറ്റിയില്ല. ഡോക്ടർ ഷിപ്മാനെതിരെ വന്ന എല്ലാ ആരോപണങ്ങളും അയാൾ തള്ളിക്കളഞ്ഞു. എന്നാൽ ഒരിരയുടെ മകളുടെ ചോദ്യത്തിന് അദ്ദേഹം മരണകാരണം കൃത്യമായി വെളിപ്പെടുത്താത്തത് സംശയത്തിന് വഴിവെച്ചു. ആ വൃദ്ധയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുത്തു. മോർഫിൻ എന്ന മരുന്നാണ് മരണത്തിന് വഴിവെച്ചതെന്ന് കണ്ടെത്തി. ഇതിനുശേഷം കൂടുതൽ തെളിവുകൾക്കായി ഡോക്ടറിൻ്റെ വീട് പരിശോധിക്കുകയും മെഡിക്കൽ റെക്കോർഡുകളും മറ്റും അവർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. പിടിച്ചെടുത്ത രോഗികളുടെ മെഡിക്കൽ രേഖകളിൽ നിന്ന് അയാൾ കൂടുതൽ കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അനുമാനിച്ചു. അതിനുശേഷം ഡോക്ടർ ഷിപ്മാൻ്റെ വീട് സന്ദർശിക്കുകയും രോഗികളെ പ്രത്യേകം കണക്കാക്കുകയും അവരുടെ മരണങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്ത് അന്വേഷണം മുൻപോട്ട് പോയി. ഇതിനു മുമ്പും രോഗികളുടെ ബന്ധുക്കൾ പല സംശയങ്ങളും പ്രശ്നങ്ങളുമായി തൻ്റെ മുൻപിൽ വരുമ്പോഴും അവരെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടി മരണകാരണം രോഗമൂലമാണെന്ന് സ്ഥിരീകരിക്കുന്ന വ്യാജക്കുറിപ്പുകൾ നൽകിയിരുന്നു. നിരവധി അന്വേഷണങ്ങളും പോസ്റ്റ്മോർട്ടങ്ങളും ഉൾപ്പെടുന്ന വിപുലമായ അന്വേഷണത്തെ തുടർന്ന് 1998 സെപ്റ്റംബർ 7 15 കൊലപാതക കുറ്റത്തിനും വ്യാജരേഖ ചമയ്ക്കലിനുമായി പോലീസ് ഷിപ്മാനെതിരെ കുറ്റം ചുമത്തി. എന്നാൽ വിചാരണ നടന്നത് 1999 ഒക്ടോബർ 5 പ്രസ്റ്റൺ ക്രൗൺ കോടതിയിൽ വെച്ചായിരുന്നു. ജീവിതത്തിലും മരണത്തിലും നിയന്ത്രണം ചെലുത്തിയതിനാലാണ് ഷിപ്മാനെ ഈ കൊലപാതകം ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ഇരകൾക്ക് മാരകമായ അസുഖം ബാധിച്ചതിനാൽ താൻ അനുകമ്പയോടെ പെരുമാറിയതാണ് എന്ന ഷിപ്മാൻ്റെ വാദത്തെ കോടതി തള്ളിക്കളയുകയും ചെയ്തു. സമ്പന്നയായ വൃദ്ധയുടെ മകൾ വുഡ്രൂഫ് ആദ്യ സാക്ഷിയായി ഹാജരായി. എന്നാൽ അവൾ ഷിപ്മാൻ്റെ വക്കീലിൻ്റെ ഓരോ ചോദ്യത്തിനും തക്കതായ മറുപടി നൽകിയും സത്യത്തിലേക്ക് വിരൽ ചൂണ്ടിയും ജൂറിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. അടുത്തതായി പാത്തോളജിസ്റ്റ് കോടതിയെ നയിച്ചത് ഭയാനകമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേക്കായിരുന്നു.
മിക്ക മരണങ്ങളിലും മോർഫിൻ എന്ന വിഷാംശം വളരെ അധികമായി അടങ്ങിയിരുന്നു. ആ വൃദ്ധയുടെ കയ്യിൽ നിന്നും സ്വത്ത് തട്ടിയെടുത്തതാണെന്നും അതിന് വ്യാജരേഖ കെട്ടിച്ചമച്ചതാണെന്നും വിരലടയ വിദഗ്ധരുടെ സഹായത്തോടെ കണ്ടെത്തി. മരിച്ച വ്യക്തികൾക്ക് ഇല്ലാത്ത രോഗം സൃഷ്ടിക്കുന്നതിനായി കമ്പ്യൂട്ടർ രേഖകളിൽ മാറ്റം വരുത്തിയതും കണ്ടുപിടിക്കപ്പെട്ടു. വിചാരണ മറ്റിരകളിലേക്കും അവരുടെ ബന്ധുക്കളിലേക്കും വ്യാപിച്ചു. കൂടാതെ അയാളുടെ പെരുമാറ്റത്തിൽ അനുകമ്പയുടെ ഒരു കണിക പോലുമില്ലെന്ന് കണ്ടെത്തി. അയാൾ ചെയ്ത മറ്റൊരു കാര്യം, ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ അടിയന്തര സേവനങ്ങളെ ഫോൺ വിളിക്കുന്നതായി അഭിനയിച്ചു. ഇത് കണ്ടെത്തിയത് അയാളുടെ ഫോൺ കോൾ പരിശോധനയിൽ ആയിരുന്നു. അവസാനമായി കണ്ടെത്തിയത് മയക്കുമരുന്ന് ശേഖരത്തിൻ്റെ തെളിവുകളായിരുന്നു. മോർഫിൻ ആവശ്യമില്ലാത്ത രോഗികൾക്ക് അയാൾ മോർഫിൻ നിർദ്ദേശിച്ചും കൂടാതെ അടുത്തിടെ മരിച്ച തൻ്റെ രോഗിയുടെ വീട്ടിൽ സന്ദർശിക്കാതെ ഇരുന്നതുമെല്ലാം അന്വേഷണത്തിലൂടെ കണ്ടെത്തി. വിചാരണയിലുടനീളം ഷിപ്മാൻ അഹങ്കാരം കലർന്ന രീതിയിലാണ് ജൂറിക്ക് മറുപടികൾ കൊടുത്തുകൊണ്ടിരുന്നത്. അതിനാൽ ജൂറിയിൽ ഇയാൾക്കെതിരായി സംശയം ജനിപ്പിച്ചു. അവസാനം കോടതി വിധി ഷിപ്മാനെതിരായി. 15 കൊലപാതകങ്ങൾക്കും വ്യാജരേഖ കെട്ടിച്ചമച്ചതിനുമായി അയാളെ ജയിലിലടയ്ക്കാൻ കോടതി ഉത്തരവ് ചെയ്തു. ഇതിനിടെ ലീസെസ്റ്റർ സർവകലാശാലയിലെ പ്രൊഫസർ നടത്തിയ ക്ലിനിക്കൽ ഓഡിറ്റിൽ ഷിപ്മാൻ 24 വർഷത്തിനിടെ കുറഞ്ഞത് 240 രോഗികളുടെ മരണത്തിന് ഉത്തരവാദിയാണെന്ന് മനസ്സിലാക്കി. കൃത്യമായ സംഖ്യ എത്ര തന്നെയായാലും ബ്രിട്ടീഷ് സീരിയൽ കൊലയാളിൽ നിന്നും ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന സീരിയൽ കില്ലറായി ഷിപ്മാനെ മാറ്റി. എല്ലാ ക്രൂരന്മാരുടെയും അവസാനം പോലെ തന്നെയായിരുന്നു ഇയാളുടെ അവസാനവും. 2004 ജനുവരി 13 വേക്ക്ഫീൽഡിലെ ജയിൽ സെല്ലിൽ ഇയാൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി.